ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പുഴമീനാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവെള്ളം, മുളക് പൊടി ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. മീനിന് എരിവും വേണം, അതുപോലെ തന്നെ നല്ല കളറും വേണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ നേരം മീൻ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി വയ്ക്കുക. മീൻ വറുക്കാൻ പോവാണ്. ഇപ്പോൾ ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. അരമണിക്കൂറെങ്കിലും ഇരുന്നാലേ മീനിൽ നന്നായിട്ട് ഉപ്പ് എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പഴയ ഇരുമ്പിൻ്റെ ദോശക്കല്ല് ആണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന കുത്തിരി അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുത്തപ്പോഴത്തേന് അരി ഇത് നന്നായിട്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട്, നന്നായിട്ട് പൊരി പോലെ ആയി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ എല്ലാ അരിയും നന്നായിട്ട് ആയി വരണം, നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം എല്ലാം മുറിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മേലേക്ക് മീൻ വെച്ച് കൊടുക്കുക. ഇപ്പോൾ അരി നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ ദോശക്കല്ലാണ്, അതുകൊണ്ട് ഞാൻ 3 കഷ്ണം മീനാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് മീൻ കരിഞ്ഞും പോകത്തില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട്. അതുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ട്, നല്ല ഈസി ആയിട്ട് നമുക്ക് മീൻ മറിച്ചിടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മീൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുറച്ച് ദശ കട്ടിയുള്ള മീനാണ്, അതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ ദോശക്കല്ലിലുള്ള ബാക്കി മീനിൻ്റെ മസാലയും കൂടെ കോരിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.